നമസ്കാരം. അങ്ങനെ നവകേരള ബസ് ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് സ്വന്തമാകുകയാണ്. ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് മുതൽ ബംഗളൂരു വരെ പ്രത്യേക സർവീസ്. കേരളത്തിലെ കെ എസ് ആർ ടി സി അന്യ സംസ്ഥാന സർവീസുകളിൽ ഒരു പുതുമയുള്ള യാത്രയ്ക്ക് വേണ്ടി ആ ബസ് ഇനി പൊതുജനങ്ങൾക്കായി മാറുകയാണ്. എന്തൊക്കെയായിരുന്നു കുപ്രചരണം, ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കണം. കാര്യം ജനങ്ങളെ ഈ കേരളത്തിലെ മാപ്രകളുടെ മനോരോഗം എത്രമാത്രം ഭീകരമാണ്, അവർ അത് പ്രചരിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്, ഈ ബസ് മ്യൂസിയത്തിലേ വയ്ക്കാൻ പറ്റൂ എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചവർ എന്താണ് അന്ന് പറഞ്ഞതെന്നും അതിന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്, നമുക്ക് നോക്കാം. സത്യത്തിൽ ഈ ആഡംബര ബസ് വിവാദം വളരെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സർക്കാരിന് അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. മുഖ്യമന്ത്രിക്ക് കറങ്ങുന്ന കസേര ഉണ്ട്, ഒരു ക്യാബിൻ ഉണ്ടെന്നൊക്കെ അങ്ങനെ പലത് തെറ്റായ പല വിവരങ്ങളും വന്നു. ആലീസിന്റെ അത്ഭുത ലോകം പോലുള്ള ഒരു ബസ്സാണ്, തെറ്റായ പല കാര്യങ്ങളും വന്നു. ഇന്ന് ഇപ്പൊ എന്താണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, അപ്പൊ മുഖ്യമന്ത്രി ആ പടിയിൽ ചവിട്ടി കഴിഞ്ഞാൽ പൊങ്ങി അങ്ങ് പോകും. അതിനൊക്കെ ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ തീരെ ബസ്സേ കാണാത്ത ആളുകളെ പോലെ പെരുമാറുന്നത് ശരിയല്ല. അത് അനാവശ്യമായി ഉണ്ടായ ഒരു വിവാദമാണ്. ഇപ്പൊ ഇതുപോലൊരു പരിപാടി നടക്കുന്നു, 20 മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരുമിച്ച് സഞ്ചരിക്കാനും മന്ത്രിസഭയാണല്ലോ, മന്ത്രിസഭ തീരുമാനം എടുക്കേണ്ട വേദിയും കൂടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ 1 കോടിയുടെ ഒരു ബസ് എന്ന് പറയുന്നത് അത്ര വലിയ വിവാദമാക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. നിങ്ങൾ പറയും പോലെ കാരവനോ കിടപ്പ് മുറിയോ ബെഡ്റൂമോ ഒന്നും തന്നെ അതിനകത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു ക്യാബ്, മുഖ്യമന്ത്രിക്ക് ഒരു ക്യാബിനും ഇല്ല. നിങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ എഴുതി മുഖ്യമന്ത്രി കിടക്കാൻ ഒരു മുറിയുണ്ട്, ക്യാബിനറ്റ് യോഗം ചേരാൻ മുറിയുണ്ട്, കാരവനാണ്. ഇതൊക്കെ എന്ത് അപഹാസ്യമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്? അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. ഒരു വാഷ്റൂമാണ് ആ പിന്നെ ഇതിനകത്തുള്ളത്. അത് അത്തരം വാഹനങ്ങൾക്ക് പല എൻക്വയറീസിന് മുമ്പ് കെ എസ് ആർ ടി സിക്ക് വന്നിട്ടുണ്ട്, ബഡ്ജറ്റ് ടൂറിസത്തിന് വേണം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ബസ് ഇത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കൊണ്ടുപോകാനുള്ള അല്ലല്ലോ ഇത്. ഇത് കെ എസ് ആർ ടി സിക്ക് ഒരു അസറ്റ് ആകാൻ പോവാണ് ഇത് കഴിയുമ്പോൾ. അപ്പൊ ആ നവകേരള സദസ്സിന് വേണ്ടി അല്ല ഇത് വാങ്ങിച്ചത്. യഥാർത്ഥത്തില് കെ എസ് ആർ ടി സി ഒരു വാഹനം ബസ് വാങ്ങി, അത് ഇത് കഴിയുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗമാവുകയാണ്, നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാ. നിങ്ങൾക്കൊക്കെ ബസ്സിൽ കയറി പോകാൻ പറ്റും കുറെ കഴിയുമ്പോൾ. കേട്ടില്ലേ, പ്രത്യേക ക്യാബിൻ, സ്വിമ്മിംഗ് പൂള്, ഡൈനിങ് ഹാള്, ബെഡ്റൂം, പ്രത്യേക ലിഫ്റ്റ്, ഇങ്ങനെ പല കഥകൾ ആ ബസ്സിനെ കുറിച്ച് പ്രചരിപ്പിച്ചിരുന്നു. അന്ന് നവകേരള സദസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ മന്ത്രിമാർ പങ്കുവെച്ച ഒരു ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അതേ, ആ ദൃശ്യമാണ് ഈ കാണുന്നത്. അവർ ബസ്സിനകത്ത് യാത്ര തുടങ്ങിയ സന്ദർഭത്തിൽ ഇതുപോലെ ക്യാബിൻ, പ്രത്യേക സജ്ജീകരിച്ച ഈ ഡൈനിങ് റൂം, ബെഡ്റൂം, മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ വേണ്ടി പ്രത്യേക ഈ റോളിംഗ് ചെയർ, എന്തെല്ലാം കഥകൾ പറഞ്ഞവരാണ്. മനോരോഗത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരാണ് കേരളത്തിലെ മാപ്രകളെന്ന് അന്ന് ബോധ്യപ്പെട്ടതാണ്. ഈ ബസ് ഇനി ഒരു ഉപയോഗവും ഇല്ല, 1,05,00,000 വെറുതെ ധൂർത്തടിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ പൊതുജനങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അത് കെ എസ് ആർ ടി സിക്ക് ഒരു വരുമാന മാർഗമാകാൻ പോവുകയാണ്. വച്ച നാവെടുക്കാത്ത ഒരു അവസ്ഥയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഇതാണ് കേരളത്തിലൊരു അവസ്ഥ. എന്ത് കാര്യം ചെയ്താലും ധൂർത്ത് എന്ന പേരിലെടുത്തങ്ങ് വിളമ്പുക, അതിന്റെ പേരിൽ മാപ്രകളിലൂടെ ചില വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ശേഷം രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മനോരമയാണ് ആ വാർത്ത കൊടുത്തതെങ്കിൽ മനോരമ ബിഗ് ഇമ്പാക്ട്, പ്രതിപക്ഷം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത്. കാര്യം നേരത്തെ ഗൂഢാലോചന നടത്തി വരുത്തിയ സംഭവമാണല്ലോ. എന്തായാലും ഇപ്പോ അതിന്റെ പരിണിത ഫലം, അല്ലെങ്കിൽ എന്തായിരുന്നു അന്ന് തുടങ്ങിയ ഇനിഷ്യേറ്റീവ്, അതിനൊരു പരിസമാപ്തി എത്തുമ്പോൾ ഏവനെങ്കിലും ഒരുത്തൻ അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? ചിലർ അതിന്റെ ട്രാക്ക് മാറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള സംവിധാനത്തെ കുറിച്ചൊക്കെ ഇപ്പോ വാചാലരാകുകയാണ്. നേരത്തെ സ്വിമ്മിംഗ് പൂൾ എന്നും ഇതിനകത്ത് പ്രത്യേക ബെഡ്റൂം, മുഖ്യമന്ത്രിക്ക് പ്രത്യേക ക്യാബിൻ എന്നൊക്കെ പറഞ്ഞവർ ഇന്നിപ്പോ അതിനെക്കുറിച്ച് പറയുന്നതും വളരെ വിചിത്രമായി തോന്നി. ഏറെ വിവാദവും ചർച്ചയുമായ ഒരു ബസ്സാണ് എനിക്ക് പിന്നിലുള്ളത്. ഒറ്റക്കാഴ്ചയിൽ തന്നെ മലയാളികൾക്ക് മനസ്സിലാകും. മന്ത്രിസഭ ഒന്നാകെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച നവകേരള ബസ്. ഈ ബസ് വാങ്ങുമ്പോൾ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പറഞ്ഞിരുന്നത് ഇത് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കും എന്നതായിരുന്നു. അങ്ങനെ ഒരു പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു. ബസ് സർവീസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. സ്വിച്ചിൽ അമർത്തിപ്പിടിച്ചാൽ കാല് വയ്യാത്തവർക്ക്, വേദനയുള്ളവർക്കൊക്കെ മുകളിലേക്ക് ആയാസരഹിതമായി ഉയർന്നു വരാൻ കഴിയും എന്നുള്ളതാണ്. ഈ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് എത്തുന്നു, ഒരല്പം നടന്ന് ഇതിനുള്ളിലേക്ക് കയറുകയും ചെയ്യാം. ഏതായാലും വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ് ഇത് എന്ന് പറയണം. ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും തരം താഴ്ന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തിനെതിരെയും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുക, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, മറ്റു ചിലർക്ക് വേണ്ടി പണിയെടുക്കുക, ഒരിക്കലും വസ്തുത എന്താണെന്ന് ജനങ്ങളോട് പറയാതിരിക്കുകയാണ് മാധ്യമപ്രവർത്തനം. തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, പുകമറ സൃഷ്ടിക്കുക, ഇതിനു വേണ്ടി പണിയെടുക്കുകയും ഇവിടത്തെ പ്രതിപക്ഷത്തിന് എങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് കഥകൾ തിരയുന്നവരായി അധപ്പതിച്ചു എന്ന് തെളിയുകയാണ്. എന്തായാലും ഈ സർവീസ് ഇനിയിപ്പോൾ ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാനോ, അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വയ്ക്കാനോ, അതിനെ സംബന്ധിച്ച് ജനങ്ങളോട്
കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാനോ ഇവർ തയ്യാറാകാത്തിടത്തോളം കാലം ഇവരെല്ലാം സവർക്കറിസത്തിന്റെ ആൾക്കാരാണ്, പാദസേവകരാണ്, കൂലിയെഴുത്തുകാരാണ്. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിലൂടെ മാത്രമേ ഇവരെ അഭിസംബോധന ചെയ്യാൻ കഴിയൂ. കാര്യം ഏതൊരു സംവിധാനവും ഈ നാട്ടിൽ വരുമ്പോൾ അതിനെ നശിപ്പിക്കണം, ഇല്ലാതാക്കണം. ഈ സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് ഇവർ ഔദാര്യം പറ്റിക്കൊണ്ട് ഇതിനെതിരെ മോശ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ എന്താണ് സർക്കാർ പറഞ്ഞത്? ആ സംവിധാനത്തെ അതുപോലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ എവിടെയാണ് ഇതിനിടയിൽ ധൂർത്തെന്ന വാക്ക് ചേരുക? ധൂർത്തെന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവർ ഇപ്പൊ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ഇത് സർക്കാരിന്റെ ഒരു ഗിമ്മിക്സ് ആണെന്നെങ്കിലും വന്ന് പറയണ്ടേ? അതും പറയില്ല. കാര്യം എന്താണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം? അതായത് നികുതി പണം എടുത്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊടുക്കുമ്പോൾ കോഴിക്കോട് ബംഗളൂരുവിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ലക്ഷറി സർവീസിൽ യാത്ര ചെയ്യാൻ ഒരു അവസരമുണ്ടാക്കാൻ KSRTC ഈ ബസ് വിനിയോഗിക്കുമ്പോൾ ആരാണ് യഥാർത്ഥ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത്? കേവലം 32 ദിവസമോ 36 ദിവസമോ നീണ്ട ആ യാത്രയ്ക്ക് ശേഷം അത് ജനങ്ങളുടേതായി മാറുമ്പോൾ അത് ഒരു പൊതു സ്വത്തായി മാറുകയാണ്. ഇതൊക്കെയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. ആ ബസ് ഉപയോഗപ്പെടുത്തി ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളോട് തങ്ങൾക്ക് പറയാനുള്ളതും തങ്ങൾ ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം ആ ബസ് ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുമ്പോൾ അത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ. നികുതിപ്പണം ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് തുറന്നു കാട്ടിത്തരികയാണ്.